സ്വഭാവ മേഖലയിലുള്ള വിശുദ്ധിയും ജീവിത വിശുദ്ധിയുടെ പ്രധാന ഘടകമാണ്. നാവ് കൊണ്ട് അരുതാത്തത് സംസാരിക്കുന്നവൻ മുഅ്മിനല്ലെന്നാണ് നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ലൈസൽ മുഅ്മിൻ, ഒരു യഥാർത്ഥ സത്യവിശ്വാസിയല്ല, ആരല്ല, ബിത്തആനി, മറ്റുള്ളവരെ കുത്തിപ്പറയുന്നവനല്ല, കുത്തുവാക്കുകൾ പറയുന്നവനല്ല, ഗോത്രത്തിന്റെ പേരിൽ, കുടുംബമഹിമയുടെ പേരിൽ, തറവാടിന്റെ പേരിൽ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നവനല്ല, വലല്ല ആനി, ശപിച്ചു പറയുന്നവനല്ല. ഏതെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴേക്ക് സ്വന്തത്തെ തന്നെ ശപിച്ചു പറയുക, മക്കളെ ശപിക്കുക, സമ്പത്തിനെ ശപിക്കുക, മറ്റേതെങ്കിലും പലവിധത്തിലുമുള്ള ശാപവാക്കുകൾ പറയുക. ക്ഷമയുടേതായ കൃത്യമായ പാഠങ്ങൾ മനസ്സുകളിൽ ഉള്ളവർക്ക് അത് നിയന്ത്രിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് വിശ്വാസി ശപിച്ചു പറയുന്നവനായിരിക്കില്ല. വലൽ ഫാഹിശി, അവൻ ചീത്ത പറയില്ല. വലൽ ബദീഇ, അവൻ തെറി പറയുന്ന, തെറിവാക്കുകൾ പറയുന്നവരുടെ കൂട്ടത്തിൽ പെടില്ല. അരോചകമായ സംസാരങ്ങൾ, അശ്ലീലമായ സംസാരങ്ങൾ പലതിന്റെ പേരിലും ഇന്നത്തെ ലോകം ആളുകളുടെ ഒരു മൈക്ക് കയ്യിൽ കിട്ടിയാൽ ബ്ലോഗർ എന്ന പേരിൽ, അനാവശ്യമായ അശ്ലീലമായ കാര്യങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിലേക്ക്, അവരിൽ നിന്ന് വ്യൂവേഴ്സ് കിട്ടാൻ ഇത്തരം പദങ്ങൾ ഞാൻ പറഞ്ഞാലേ എനിക്ക് നിലനിൽപ്പുള്ളൂ എന്ന നിലയ്ക്ക് അത്തരത്തിലുള്ള കച്ചവട കണ്ണുകളുമായി തെറിവാക്കുകൾ മാത്രം പറയുന്ന, ദ്വയാർത്ഥമുള്ള, ഡബിൾ മീനിങ് ഉള്ള വാക്കുകൾ മാത്രം സംസാരിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അത് വിശ്വാസിയില്ലെന്നുണ്ടാവുകയില്ല, അവൻ അത് ചെയ്യില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധിയുടെ മറ്റൊരടയാളമായിക്കൊണ്ട് നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത്.